കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പ്രീ മെട്രിക് സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ തുടരുമെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. 1 മുതൽ 8 വരെ ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പാണ് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയത്. 1 മുതൽ 8 വരെ ക്ലാസുകളിൽ നിശ്ചിത വാർഷിക വരുമാന പരിധിയിലുള്ള ഒബിസി വിദ്യാർത്ഥികൾക്കുള്ള പ്രീ മെട്രിക് സ്കോളർഷിപ്പാണ് 9-10 ക്ലാസുകളിലേക്ക് മാത്രമായി വെട്ടിച്ചുരുക്കിയത്. കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശം ഇറക്കിയത്. എന്നാൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ ഇപ്പോൾ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് ഇത് തുടർന്നും നൽകാൻ സംസ്ഥാന സർക്കാർ വകുപ്പുതല നടപടി തുടങ്ങിയെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു. നിലവിൽ അധിക വിഹിതം നൽകാൻ ബജറ്റിൽ തുക നീക്കിവച്ചിട്ടില്ല. ഇത് ധനകാര്യ വകുപ്പുമായി ആലോചിക്കും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയെന്നും മന്ത്രി പറഞ്ഞു. ഈ വർഷത്തെ വിജ്ഞാപന പ്രകാരം അപേക്ഷ നൽകി നടപടികൾ പൂർത്തീകരിച്ച ശേഷമാണ് 1 മുതൽ 8 വരെ ക്ലാസുകളിലെ എല്ലാ അപേക്ഷയും തിരിച്ചയക്കാൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയത്. 9-10 ക്ലാസുകൾക്കുള്ള തുക കൂട്ടിയിട്ടുണ്ട്. 1 മുതൽ 8 വരെ ക്ലാസ്സിലുള്ളവർക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നത് സർക്കാരിൻ്റെ കടമയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സ്കോളർഷിപ്പ് കേന്ദ്രം ഒഴിവാക്കിയത്. നിലവിലെ മാനദണ്ഡപ്രകാരം 10-ാം ക്ലാസ് വരെയുള്ള പിന്നോക്ക വിഭാഗം സ്കോളർഷിപ്പിന് 50% വീതം തുക കേന്ദ്രവും സംസ്ഥാനങ്ങളും നൽകണം. 2.5 ലക്ഷത്തിൽ താഴെ വരുമാന പരിധിയിലുള്ള ഒബിസി ഇബിസി DNT വിദ്യാർത്ഥികൾക്ക് വർഷം തോറും 1500 രൂപ വീതമാണ് സ്കോളർഷിപ്പ് ലഭിച്ചിരുന്നത്. എന്നാൽ 8-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒഴിവാക്കിയ ശേഷം 9-10 ക്ലാസുകളിലെ കുട്ടികൾക്ക് 4000 രൂപയാണ് പുതുക്കിയ സ്കോളർഷിപ്പ്. ഇതിനുള്ള 40% തുക സംസ്ഥാന സർക്കാർ വഹിക്കണം. ഇത് കേരളത്തിന് അധിക ബാധ്യതയാണ്. കൂടാതെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുക ഇതുവരെ പൂർണ്ണമായി നൽകിയത് കേന്ദ്രമാണ്. ഇനി മുതൽ ഈ ഇനത്തിലും 40% സംസ്ഥാനങ്ങൾ വഹിക്കണം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.